സ്ഥിരവരുമാനക്കാരായ നികുതിദായകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത്. 2016 ആദായ നികുതി സമർപ്പണത്തിനുള്ള സമയമാണിത്. നികുതിയെക്കുറിച്ചും ഇളവുകളെക്കുറിച്ചും സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചും നികുതിദായകർക്ക് നിരവധി സംശയങ്ങളുണ്ടാകും. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഇവർ അറിഞ്ഞിരിക്കേണ്ടത്. റൂൾ 26C എന്ന് പറഞ്ഞ ഇൻകം ടാക്സിൽ റൂൾ വന്നിട്ടുണ്ട്. അതിനൊരു ഫോം 12BB എന്ന് പറഞ്ഞൊരു ഫോമും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള എംപ്ലോയി ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിഡക്ഷൻസിന് ആവശ്യമുള്ള പ്രൂഫ് എംപ്ലോയർക്ക് സബ്മിറ്റ് ചെയ്യണം. ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HR 100,000 മീതെ ഒരു വർഷം ഹൗസ് റെൻ്റ് അലവൻസ് ക്ലെയിം ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. ലാൻഡ് ലോർഡിൻ്റെ പാൻ നമ്പറും മന്ത് വൈസ് പേയ്മെൻറ്റും അതിൻ്റെ ഡീറ്റെയിൽസും ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം സബ്മിറ്റ് ചെയ്യണം. HR കാര്യം ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോണും സിമിലർലി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. സിമിലർലി ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോണിൻ്റെയും ഡീറ്റെയിൽസ് ലെൻഡറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ആൻഡ് എല്ലാ ഡിഡക്ഷൻസും ഒരു 3-4 ഹെഡ്സ് ഓഫ് ഡിഡക്ഷൻസ് ഉണ്ട്. അതിൽ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 80C. ഈ 80Cയിൽ വരുന്ന ഡിഡക്ഷൻസ് 1,50,000 വരെ ക്ലെയിം ചെയ്യാവുന്ന ഡിഡക്ഷൻസിൽ ട്യൂഷൻ ഫീസ്, ഇൻഷുറൻസ് പ്രീമിയം, PPF പേയ്മെൻറ്റ്, ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എംപ്ലോയി കൊടുത്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എംപ്ലോയർക്ക് കൊടുക്കണം. LTAയിലുള്ള ഒരു മേജർ ഇഷ്യൂ കംപ്ലീറ്റ്, നേരത്തെ സെൽഫ് ഡിക്ലറേഷൻ മതിയായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ് ട്രാവൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കണം. കൃത്യമായ രേഖകൾ തൊഴിൽദാതാവിന് സമർപ്പിച്ചാൽ നികുതി അടയ്ക്കുന്നത് വഴി ഉണ്ടാകുന്ന അധിക ബാധ്യത ഒഴിവാക്കാൻ കഴിയും. രേഖകൾ അനുവദനീയമായ പരിധിക്കുള്ളിൽ സമർപ്പിച്ചാൽ നികുതിദായകർക്ക് കാര്യങ്ങൾ ലളിതമാകുന്നു. ഇത് ആക്ച്വലി വളരെ ഒരു വെൽക്കം മൂവ് ആണ്. നേരത്തെ ഒരുപാട് അഡ്ഹോക്ക് ആയിട്ട് ക്ലെയിം ചെയ്ത് പോരുന്നതാണ്. എംപ്ലോയീസ് ഒരു സെൽഫ് ഡിക്ലറേഷനിൽ കൊടുക്കും, അത് ബേസ് ചെയ്ത് എംപ്ലോയർ ഈ ഫോം 16 ആ ഡിഡക്ഷൻ അലവ് ചെയ്ത് കൊടുക്കും. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ടാക്സ് മാൻ ഇതെടുത്ത് നോക്കുമ്പോൾ അസസ്മെൻ്റ് സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേക്കും എംപ്ലോയർക്ക് അത് ഫുള്ളായിട്ട് ഫർണിഷ് ഞാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കും എംപ്ലോയിയുടെ കയ്യിൽ പലതും ഡോക്യുമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ എംപ്ലോയി വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് ഈ ഒരു ഡിക്ലറേഷൻ വന്നതിന് ശേഷം ഇപ്പോൾ എംപ്ലോയിക്കും നല്ലതാണ്, ബിക്കോസ് എല്ലാം കറക്റ്റായിട്ടുള്ള ക്ലെയിംസിനുള്ള എല്ലാ പ്രൂഫും കൊടുക്കുന്നുണ്ട്. എംപ്ലോയർക്കും നല്ലതാണ്, ബിക്കോസ് ഈ സേഫ് ഗാർഡഡ്, എല്ലാം എവിഡൻസ് കിട്ടിയിട്ടാണ് ക്ലെയിം അലവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടാക്സ് അസസ് ചെയ്യണവർക്കും നല്ലതാണ്. ടാക്സ് മാൻ ക്യാൻ ഓൾസോ ബി വെരി ക്ലിയർ ദാറ്റ് ഡോക്യുമെൻറ്റ്സ് വെൻ ഹി കോൾസ് ഫോർ എല്ലാ ഡോക്യുമെൻ്റും ഉണ്ട്. ഫേക്ക് ക്ലെയിംസ് കണ്ടമാനം കുറയുന്നുള്ളതാണ് ഇതിലുള്ളൊരു വലിയൊരു ബെനിഫിറ്റ്. സോ January-February ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ March സാലറിയിൽ നിന്ന് ഇതിനുള്ള ഈ എക്സംഷൻസ് അലവ് ചെയ്തില്ലെങ്കിൽ അത്രയും കൂടെ അവരുടെ TDS കട്ട് ചെയ്യും.